ജി കെ പിള്ള സാർ സിനിമയിലും രാഷ്ട്രീയ ചരിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം. കഴിഞ്ഞ ആഴ്ചയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ഇപ്പോഴത്തെ ഈ ആഴ്ചയും നമ്മോടൊപ്പം അദ്ദേഹം അതിഥിയായി കടന്നു വന്നിരിക്കുകയാണ്. സ്വാഗതം ജി കെ പിള്ള സാർ. ഈ കലാമം നമുക്ക് കാണാൻ സാധിക്കില്ല. നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് അറിവ് കിട്ടും അതിനടുത്ത് ഇന്നലെ കൊലപാതകം ഇത് വർഗീയ കലാപം ഡെഡ് ബോഡികൾ വാരിക്കൊണ്ടു നിരത്തിയിട്ട് ബീഹാറിൽ വെച്ചാണ്. ഇന്ന് കംപ്ലീറ്റ് ദിവസങ്ങളോളം ശക്തമായ മഴയും ഇരുമ്പ് തൊപ്പികളും തലയിൽ വെച്ച് ഒരു വലിയ വില്ലേജ്, ആ വില്ലേജിൽ അകത്ത് ഞങ്ങൾ കയറി ചെന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഈ കര ഇവിടെ അധികാരത്തിൽ നിന്ന് ഒരു മന്ത്രി എം എൽ എ എം പി ഒന്നും അത് കണ്ടിട്ടില്ലാത്ത ചരിത്രമാണ്. അവിടെ വേറെ പട്ടാളങ്ങൾ ഒരുപാടുണ്ട്. അതിശക്തമായ യുദ്ധം അവിടെ നടക്കേണ്ടത്. പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു, പാകിസ്ഥാൻ പ്രത്യേകമായി, ഇന്ത്യ പ്രത്യേകമായി 47 സ്വാതന്ത്ര്യ സമര കാലത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ രണ്ടായി കഴിഞ്ഞു. ആ അതോടുകൂടി അതിനു മുമ്പേ ഇന്ത്യയുടെ വിഭജനത്തിന് വേണ്ടി പാകിസ്ഥാൻ യുദ്ധം ചെയ്ത് അവിടെ തകർക്കുകയാണ്. കാശ്മീറും അവർക്ക് വേണമെന്നുള്ള ചിന്തയിൽ അതിശക്തമായ യുദ്ധം. ഞങ്ങളുടെ ബറ്റാലിയൻ ഫസ്റ്റ് ബറ്റാലിയൻ മറ്റാത്രമിൽ ഞങ്ങൾ കാശ്മീരിലേക്ക് പുറപ്പെട്ടു. 48 അവിടെ എത്തി. പോകുന്ന വഴിയിൽ ഡൽഹിയിൽ വഴി ഞങ്ങൾ പോയി പത്താങ്കോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇന്ത്യയിൽ. പത്താങ്കോട് കഴിഞ്ഞിട്ടാണ് പിന്നെ കാശ്മീരിലേക്ക് കടക്കുന്നത്. ജമ്മു കാശ്മീർ ശ്രീനഗർ കാശ്മീർ അങ്ങനെ എന്ത്. പത്താങ്കോട് കഴിഞ്ഞ് വൈകുന്നേരം 6 മണിയായപ്പോൾ റേഡിയോ വാർത്ത കേൾക്കുന്നു, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു എന്ന്. ഞങ്ങളെല്ലാവരും 10-20 ട്രക്ക് പട്ടാള ട്രക്ക് അവിടെയുണ്ട്. എല്ലാം കമാൻഡിങ് ഓഫീസറുടെ നിർദ്ദേശം അനുസരിച്ച് വഴിയോരത്ത് ഒതുക്കി നിർത്തി. അതിശക്തനായ ഒരു കമാൻഡിങ് ഓഫീസറായിരുന്നു ലഫ്റ്റനന്റ് കേണൽ സി പി എ മേനോൻ. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഒരു സംരക്ഷകനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സൂക്ഷിപ്പ് എൻ്റെ വലിയ വിശ്വാസമാണ്. കാരണം ഞാൻ ആ പട്ടാളത്തിൽ എൻ്റെ ട്രെയിനിങ്ങും എൻ്റെ ഫയറിങ്ങും ബയണേറ്റ് ഫൈറ്റിങ്ങും ഒക്കെ അദ്ദേഹം കണ്ട് വലിയ സംബന്ധിച്ചിട്ടുള്ള സമ്മാനങ്ങളുമായിട്ടുള്ളവരാണ് ഞാൻ. അതിശക്തനായ പട്ടാളക്കാരനാണ് അദ്ദേഹം. ആയിട്ട് കൊണ്ടുപോയി നിർത്തി. അന്ന് രാത്രി മുഴുവനും ഞങ്ങൾ, പിന്നെ മഹാത്മാഗാന്ധി മരിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്തില്ല, റോഡിൽ തന്നെ കിടന്നു. ഭക്ഷണങ്ങളൊക്കെ പട്ടാളക്കാർ എപ്പോഴും പോകുമ്പോൾ പാക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്നും കയറി കഴിക്കാൻ ഒക്കില്ല, പൊതി എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്, ഈ കുട്ടികളുടെ പള്ളിക്കൂടം കുട്ടികളുടെ ബാഗ് പോലെ. കഴിച്ചു, പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കാശ്മീരിലേക്ക് പുറപ്പെട്ടു. ജമ്മു ശ്രീനഗർ അവിടവും കഴിഞ്ഞ് ഹമൻ ബുനിയാർ പിന്നെ തുടങ്ങി അങ്ങനെയുള്ള വലിയ സ്ഥലങ്ങളിലേക്ക്, ഓരോ സ്ഥലങ്ങളിൽ പോയി ഞങ്ങളുടെ ബറ്റാലിയൻ ഒരു സ്ഥലത്ത് ക്യാമ്പിന് ഞങ്ങൾക്ക് അത് മല മുകളിലേക്ക് അയച്ചു. അവിടെ ക്യാമ്പ് ചെയ്തു. അപ്പോൾ 1948 നമ്മൾ യുദ്ധരംഗത്ത് ഇരിക്കുന്ന കാലഘട്ടം. വീട്ടിൽ നിന്ന് ഒരു കത്ത് കിട്ടി. വളരെ താമസിച്ചാണ് ആ കത്ത് കിട്ടുന്നത്. അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ കത്ത് കൊണ്ട് ദുഃഖിച്ചു എന്നുള്ളതല്ലാതെ എനിക്ക് വരാൻ സാധിച്ചില്ല. അവിടെ നിന്ന് വരാൻ പറ്റുകയുമില്ല. വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് വരാനോ. അങ്ങനെ 1948 അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ ഞാൻ നാട്ടിൽ വരുന്നത്. യുദ്ധരംഗത്ത് കാശ്മീരിൽ 3 വർഷം അതിശക്തമായ യുദ്ധം. ഞങ്ങളുടെ ബറ്റാലിനുള്ള അനവധി ആളുകളെ പാകിസ്ഥാൻകാർ വെടിവെച്ച് കൊന്നു. എൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നും വെടികൊണ്ട് വീണ് മരിച്ചു. നേരം വെളുക്കുമ്പോൾ ഡെഡ് ബോഡി വാരുക, അല്ലെങ്കിൽ അവരെ 100 പേരെ നമ്മൾ കൊല്ലുക. നമ്മളും ശക്തമായി യുദ്ധം. പാകിസ്ഥാനെ കിട്ടിയാൽ ഞങ്ങൾ കൊന്നിരിക്കും അവിടെ. അതുതന്നെ അങ്ങനെ ഇരുന്ന് ആ കാലഘട്ടം ഞങ്ങൾക്ക് അവിടെ വലിയ പേരായി. പക്ഷേ അനവധി ജവാന്മാർ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. യുദ്ധം ശക്തമായിരിക്കുന്ന കാലഘട്ടത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ വേഷം മാറി വന്ന്, പ്രച്ഛന്ന വേഷത്തിൽ വന്ന്
പട്ടാളക്കാരല്ല സിവിലിയന്മാരാണ്, ഞങ്ങളിവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നവരാണെന്നുള്ള ഭാവത്തിൽ വന്ന് ഞങ്ങൾ കമാൻഡിങ് ഓഫീസറെ കണ്ടു. അവരഞ്ചാറ് പേര് ഞങ്ങളൊക്കെ വിശ്വസിച്ചു. സാർ, പിന്നെ പാകിസ്ഥാൻ പട്ടാളക്കാർ ഞങ്ങളെ കൊല്ലാൻ വരുന്നു, പിടിച്ചു പറിക്കുന്നു, അടിക്കുന്നു, പിടിക്കുന്നു, മറ്റൊന്നും വെച്ചു. ഞാൻ രണ്ട് മൂന്ന് ദിവസം വന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് അവർ വന്നപ്പോൾ അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, ശരി ഒരു ദിവസം ഞാൻ വരാം എന്ന് പറഞ്ഞ് അവരൊക്കെ ഒരു ഡേറ്റും കൊടുത്ത് അവരുടെ എങ്ങനെയിരിക്ക. ആ ദിവസം രാവിലെ അവരിവിടെ വന്നു. അവരിവിടെ വന്ന് ആ സ്ഥലം കാണാൻ ഇദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി. അവർ അവിടെ നിന്നൊരു അഞ്ചാറ് മൈൽ ദൂരമായിരിക്കും, കാതുക്കും കാര്യവും. അപ്പോൾ ആ എവിടെ പോകുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആറേഴ് പേരുണ്ട്, വേറെ ക്യാപ്റ്റൻ, പിന്നെ ഹവിൽദാർ തുടങ്ങി വേറെ ഓഫീസേഴ്സ്. അപ്പോൾ എവിടെ അദ്ദേഹം പോയിരുന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനുണ്ടാവും. ഏത് സമയത്ത് ഏത് അസമയത്തായാലും ശരി ഞാനുണ്ടാവും എന്ന് വലിയ വിശ്വാസം. അപ്പോൾ അദ്ദേഹം രാവിലെ എണീറ്റ് അവിടെ നിന്ന് പുറപ്പെട്ട തലേ ദിവസം ഞാൻ ഈ വിവരം അറിഞ്ഞില്ല. അദ്ദേഹം പുറപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ വിളിക്കാൻ വന്ന ആൾ നോക്കിയപ്പോൾ ഞാൻ ഉണർന്നിട്ടില്ല, ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാ വിളിക്കേണ്ട, കിടക്കട്ടെ. അദ്ദേഹം അങ്ങ് പോയി. ഞാനും പുണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാത്തുള്ള നിരാശയും കൊണ്ട് ഞാനങ്ങനെ വിരിക്കും. പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോയ ഭാഗത്ത് നിന്ന് വെടിയൊച്ച കേൾക്കുന്നു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചു എന്താണെന്നത്, എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയ രണ്ട് മൂന്ന് ജവാന്മാർ നിലവിളിച്ചുകൊണ്ട് പറന്ന് ഓടി വരുന്നു. എന്ത് സംഭവിച്ചു? നമ്മുടെ കേണൽ സാപ്പിനെ അവന്മാർ വെട്ടിക്കൊന്നു, വെട്ടിക്കൊന്നു, വെട്ടിക്കൊന്നു. എന്തോന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കും. ഉടനെ ഞങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് പട്ടാളം ശരിയായ ഒരു 10-25 പേരുള്ള പട്ടാളം അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് സംഭവം അറിയുന്നത്, ഈ വേഷന്മാർ വന്നത് പട്ടാളക്കാരാണ്, പാകിസ്ഥാൻ പട്ടാളക്കാരാണ്. ഇദ്ദേഹം ഇവിടുത്തെ മിടുക്കനായ ഒരു കമാൻഡിങ് ഓഫീസറാണ്. അദ്ദേഹത്തിനെ കൊന്നാൽ നമ്മുടെ ഭാഗങ്ങളൊക്കെ പരാജയപ്പെടുമല്ലോ എന്ന് ഉദ്ദേശിച്ചു. ഞങ്ങൾ പാടുപെട്ട് 3-4 മൈൽ നടന്ന് അവിടെ അങ്ങ് ചെല്ലുമ്പോൾ അവർ മലത്തി കിടത്തി വെട്ടി കൊന്നിട്ടിരിക്കുന്നു. കൈയൊക്കെ മുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്ന മോതിരം ഒക്കെ കൊണ്ടുപോയി. കൂടെ പോയി എല്ലാ ആളുകളെയും കാണുന്നില്ല. ഇവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ രണ്ട് മൂന്ന് പേർ കൂടി അങ്ങ് തിരിച്ചു വന്നു. പിന്നെ പ്രധാനപ്പെട്ട രണ്ട് പേരെ കാണാതെ ഞങ്ങൾ അവിടെ മുഴുവനും അന്വേഷിച്ചു, കിട്ടിയില്ല. ഞങ്ങൾ മടങ്ങി വന്നു, മെസ്സേജ് കൊടുത്തു ഡൽഹിയിലേക്ക്. ഇങ്ങനെ കേണൽ കില്ലിൻ ആക്ഷൻ അങ്ങനെയാണ് എൻ്റെ കാര്യം. അതൊരു വലിയ സംഭവമായിരുന്നു. പിന്നെ അത് പട്ടാളം ഹെഡ്ക്വാർട്ടർ അത് ഏറ്റെടുത്തു, അത് കാര്യങ്ങളെല്ലാം നടന്നു. ഞങ്ങൾ മറ്റുള്ള രണ്ട് ദിവസം മൂന്ന് ദിവസം പിന്നെ ഈ കാണാതായ രണ്ട് പേർക്ക് വേണ്ടി ദിവസവും ആ സ്പോട്ടിൽ പോയി ഞങ്ങളിത് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, കാണുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം, നമ്മുടെ ഈ യുദ്ധം അനുസരിച്ചാണെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശം അവർ പട്ടാളക്കാർ ഞങ്ങളുടെ ജവാന്മാരെ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും ജീവനോടെ. അപ്പോൾ അതിന് ഞങ്ങൾ അവരുടെ ബന്ധുക്കൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മിസ്സിങ് എന്നൊരു മെസ്സേജ് കൊടുക്കും, അഥവാ യുദ്ധത്തിൽ മരിച്ചതാണെങ്കിൽ ഇപ്പോൾ കിൽ ഇൻ ആക്ഷൻ എന്നുള്ള ഈ രണ്ട് മെസ്സേജ് കുടുംബക്കാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇവരെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ എന്താണെന്നറിയാത്തത് കൊണ്ട് അവരെ കുടുംബത്തിന് മിസ്സിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുത്തു. അത് കഴിഞ്ഞു. വീണ്ടും ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് നോക്കിയൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചും വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വളരെ പൊക്കത്തിൽ നിൽക്കുന്ന താഴെ ഒരു വലിയ ചാനൽ, നദി പോലെ ഐസ് വെള്ളം ഒലിച്ചു പോകുന്നൊരു വലിയ ആറ് പോലെ ഒരു സ്ഥാനത്ത് ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ ആരോ കിടക്കുന്നത് പോലെ ഒരു സംശയം, എന്താണെന്നറിയാ നോക്കിയിട്ട് മനസ്സിലാകത്തോട്ട് ഞങ്ങൾ എല്ലാം കൂടെ ഇറങ്ങി താഴെ വന്ന് നോക്കിയപ്പോൾ ഈ കാണാതായ രണ്ട് പേർ മരിച്ചു കിടക്കുകയാണ്. അവർ വെടികൊണ്ട് മരിച്ചിട്ട് ഏതാണ്ട് 4-5 ദിവസമായി. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന, ഒരു ക്യാപ്റ്റനും ഒരു അവൾദാരും, ക്യാപ്റ്റൻ ഫിലിപ്പ് കോട്ടയത്തുകാർ, അവൾദാർ കണ്ണൂർക്കാർ, രണ്ടുപേരുടെയും മുറിവിൽ കൂടി ഇങ്ങനെ പുഴു എരിച്ചുകൊണ്ടേയിരിക്കും. ഈ മെസ്സേജ് നോക്കൂല. കാലഘട്ടത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് ശരിക്കും കണ്ണിനെയും മനസ്സിനെയും മരവിപ്പിക്കുന്ന വല്ലാത്ത സംഭവങ്ങൾ, വല്ലാത്ത സംഭവങ്ങൾ. അതാണ് എൻ്റെ പട്ടാള ജീവിതത്തിൽ ഇന്നത്തെ പട്ടാളം അല്ലാതെ ആ കാലഘട്ടത്തിൽ ഓർമ്മയിൽ ആ കാഴ്ചകളെല്ലാം അതുപോലെ നിൽക്കുകയാണല്ലേ. ഭയങ്കര ഒടുവിൽ ഞങ്ങൾ ഇവിടെ വന്ന് ക്യാമ്പിൽ വന്നു, മെസ്സേജ് കൊടുത്തു, എല്ലാം കഴിഞ്ഞ് അവരെടുത്ത് പറഞ്ഞു എന്നെ മാതിരി അത് ഡെഡ് ബോഡി എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ ഓർഡർ തന്നു, അവിടെ തന്നെ കുഴിച്ചു മൂടി ഞങ്ങൾ ഇട്ടിട്ട് ഞങ്ങൾ പോയി. കാശ്മീർ യുദ്ധരംഗത്ത് 3 വർഷം ശക്തമായ യുദ്ധരംഗത്തോടെ കഴിഞ്ഞു. 48, 49, 50 അവസാനം ഞങ്ങൾ തിരിച്ചു വന്നു. 51, 52 വർഷം ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പണ്ടൊരു ഇതുണ്ട്, അവിടെ ഒരു ആർമി സ്കൂളെന്ന് പറയുന്നൊരു സ്കൂളുണ്ട്, അതായത് ഹയർ സ്റ്റഡിയാണ് അവിടെ ആയുധങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ പണ്ട് ഞാൻ പോയി ട്രെയിനിങ് നടത്തി ഡിസ്റ്റിങ്ഷ്ഡ് റിസൾട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫയറിങ്ങിലും ബയനറ്റ് ഫൈറ്റിങ്ങിലും ഒക്കെ അപാരമായ ഇതുകൾ കാണിച്ച്, പ്രകടനങ്ങൾ കാണിച്ച്, വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഫയറിങ്ങിൽ 100 ഉണ്ട വെടിവെച്ചാൽ 90 ഉണ്ടയും കറക്റ്റ് സ്ഥലത്ത് കൊള്ളുന്ന ആ പരീക്ഷണങ്ങളൊക്കെ അവിടെയുണ്ട്. അതിലൊക്കെ ഞാൻ ജയിച്ചവനാണ്.
എന്നെ വില്ലിംഗ്ടണിൽ വന്നപ്പോൾ എന്നെ ആ സ്കൂളിൽ അധ്യാപകനായിട്ട് അയച്ചു. അവിടെ വളരെ അപൂർവം ആളുകളെ ഇങ്ങനെ അധ്യാപകൻ, അതല്ല അധ്യാപകനായിട്ട് പോകണമെങ്കിൽ പ്രധാന വേണ്ടത് ഇതുപോലുള്ള കഴിവുകളും പിന്നെ ഹിന്ദി ക്ലിയറായിട്ട് സംസാരിക്കണം. ഹിന്ദിയിലാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നു. അത് സാഗർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് വടക്കേ ഇന്ത്യയിൽ. അവിടെയാണ് അവിടെയും പോയി ഞാൻ രണ്ടര വർഷത്തോളം അധ്യാപകനായിരുന്നു. രണ്ടര വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നു അധ്യാപകനായി നല്ല പേരോടുകൂടി. അപ്പോൾ അന്നുള്ള പട്ടാളം ബുക്കുകളിൽ, ട്രെയിനിങ് ബുക്കുകളിലെല്ലാം, ഈ ആയുധങ്ങളെപ്പറ്റി പറയുന്ന ബുക്കുകളില്ല, യുദ്ധരംഗത്തെപ്പറ്റി പറയുന്ന ബുക്കുകളെല്ലാം എൻ്റെ ഫോട്ടോസാണ്. ഞാൻ വാക്ക് പിടിക്കുന്നതും മാം കെടുക്കുന്നതും ബയണറ്റ് ഫൈറ്റിംഗ് നടത്തുന്നതും വെടിവെക്കുന്നതും എല്ലാം ഓടുന്നതും എല്ലാം അതാണ്. വലിയ ഇതായിരുന്നു, കുറേ കാലം അതായിരുന്നു. പിള്ള സാറിനോട് ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് ഇപ്പോൾ ഒത്തിരി മന്ത്രി മിനിസ്റ്റേഴ്സ്, അവരുടെ പി എമാർ, പി എസ്മാർ, ഒരു പിടി ആളുകൾ, അതെ, രണ്ട് വർഷം പൂർത്തിയാക്കിയാൽ പെൻഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. സാർ ഇത്രയേറെ വർഷങ്ങൾ ഈ ഇങ്ങനെയുള്ള മേഖലകളിൽ രാജ്യത്തിൻ്റേത് സേവിക്കാതെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച സാറിന് എന്ത് കിട്ടി? അത് കേൾക്കുമ്പോഴാണ് നമ്മൾ സ്തംഭിച്ചു പോകുന്നത്. ഇപ്പോൾ ഈ ഇതങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി ഇനി വരുന്നത് രാഷ്ട്രീയത്തിലേക്കാണ്. രാഷ്ട്രീയത്തിലേക്ക് നാട്ടിൽ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ജനങ്ങൾ ചിലർക്കൊക്കെ അതറിയാം, പക്ഷേ പലർക്കും അറിയാൻ ആഗ്രഹത്തോടുകൂടി അവർ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ വെച്ചുകൊണ്ട് ഞാൻ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ ചാനലിലും മറ്റും വരുന്ന സംഭവങ്ങൾ കണ്ടും കേട്ടും കൊണ്ട് അവർ പലരും എന്നെ വിളിക്കുന്നുണ്ട്, പല സംഭവങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. ഇത്രയും വലിയ സംഭവം ആർക്കും ഇല്ല എന്ന് തോന്നുന്നു പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വില്ലിംഗ്ടണിൽ വന്നു കഴിഞ്ഞ് അവിടെ ഒരു കൊല്ലം, ഒന്നര കൊല്ലത്തോളം ഞാൻ അവിടുത്തെ ട്രെയിനിങ് സെക്ഷൻ്റെ ചാർജ്, ട്രെയിനിങ് സെക്ഷൻ അതൊക്കെ പട്ടാളക്കാരോട് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പോലീസിനെ അറിയാം. അത് ഭയങ്കരമായിട്ട് ഏറ്റവും അവിടെയും നല്ല പേരുണ്ടായി. അവിടെ പീസ് ഏറിയിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അവിടെ ഉള്ളവരെല്ലാം കൂടെ ചേർന്ന് അഭിനയിക്കുന്ന നാടകം കളിക്കും. അപ്പോൾ എനിക്കങ്ങനെ ഒരു രണ്ട് ചാൻസ് കിട്ടി. ഞാൻ തന്നെ ഒരു നാടകം എഴുതി, പിന്നെ ഒരു നാടകം നാട്ടിൽ നിന്ന് വരുത്തിയെന്ന്. അവിടെയുള്ള ആളുകൾ പുരുഷന്മാർ പട്ടാളക്കാർ തന്നെ സ്ത്രീവേഷം കിട്ടും, കെട്ടി നല്ല രീതിയിൽ ഞാൻ തന്നെ സംവിധാനമൊക്കെ ചെയ്ത് അങ്ങനെ കഴിച്ച് അങ്ങനെ ഒരു പേരെനിക്ക് അവിടെ കിട്ടി. ആ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ പട്ടാളത്തിൽ ഞാൻ അവിടെ വന്ന് 13 വർഷമാകുന്നു. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരണമെങ്കിൽ, പെൻഷൻ കിട്ടണമെങ്കിൽ 15 വർഷം പൂർത്തിയാക്കണം. ഇല്ലാത്തവർക്ക് കിട്ടിയില്ല, അന്നത്തെ നിയമം അതാണ്. 15 വർഷം പൂർത്തിയാക്കിയാലും പെൻഷൻ കിട്ടും. ഞാൻ 13-ാമത്തെ വർഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ നാടകങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് എൻ്റെ കൂടെയുള്ള ജവാന്മാർക്കൊക്കെ എന്നെ വലിയ സന്തോഷവും സ്നേഹവുമൊക്കെ അവരെന്നെ സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു മലയാള പത്രം അവിടെ വച്ച് വായിക്കാനിടയായി. അതിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു, മലയാള സിനിമയിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. പത്രവേദനൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഇങ്ങനെ അതിൻ്റെ അഡ്രസ്സൊക്കെ വെച്ച് ഒരു കത്തെഴുതി. കത്തെഴുതിയപ്പോൾ അവർ വരിക, നേരിട്ട് നോക്കാം, പരീക്ഷിക്കാം. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അടുത്ത വിഷയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക, സ്നേഹസീമ. അതെ, അത് എപ്പോഴും അതൊക്കെ. അങ്ങനെ വന്ന് 1953 ആഗസ്റ്റ് മാസം, ഒരു വർഷത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം പട്ടാളത്തിൽ നിന്നും വെറും കൈയോടെ പിരിഞ്ഞു വന്നു. ഒരാനുകൂല്യമില്ലാതെ, ഒരു മാസത്തെ ശമ്പളം അന്നത്തെ എനിക്ക് 24 രൂപയാണ്. 24 രൂപയും ഒരു റെയിൽവേ വാറണ്ടും. 15 വർഷങ്ങൾക്ക് മുൻപ് 13 വർഷങ്ങൾക്ക് മുൻപ് 10 രൂപയായിരുന്നു. അതെ, അതല്ല, അതിനു മുമ്പ് അത് മാറി, അത് അപ്പോഴേ മാറി, അതെല്ലാം മാറി. പിന്നെ ഞാൻ 18, 19, 20, 24 ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. 10 വർഷം. എന്നിരുന്നാലും 24 രൂപ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല. ഈ 24 രൂപ എന്ന് പറയുന്നത് അന്നത്തെ ഇന്നത്തെ 24,000 രൂപയാണ്. അതെ, അത്ര വിലയുള്ളതാണെന്ന്. അല്ല, എന്നിരുന്നാൽ തന്നെയും ഇത്രയും വർഷം പൂർത്തിയാക്കിയിട്ട് 15 വർഷത്തിൻ്റെ ഒരു നിയമം, പട്ടാളത്തിൻ്റെ നിയമം, അത് വന്ന് രണ്ട് കൈ നീട്ടിയ 24 രൂപ ശമ്പളവും ഒരു റെയിൽവേ വാറണ്ടും വാങ്ങിച്ച് ഓഫീസർക്ക് സല്യൂട്ട് പഠിച്ച് ഞാൻ ബാഗുമായിട്ട് തിരിച്ചു. സന്തോഷത്തോടു കൂടി ആയിരുന്നു പട്ടാളത്തിൻ്റെ പടി അല്ല ഇറങ്ങിയത്. പട്ടാളത്തിൽ നിന്ന് വന്നതിലുള്ള സന്തോഷമുണ്ട്, പിരിഞ്ഞു വന്നതിലുള്ള. കാരണം നമുക്കൊന്നും അതിനകത്ത് ഇരുന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇതുപോലെ ഇരിക്കാനേ നമുക്ക് കുറച്ച് കാലം കഴിയാമെന്നുള്ളത്.
അപ്പോൾ എനിക്ക് നേരത്തെ ചോദിച്ചതുപോലെ എങ്ങനെ എനിക്ക് കലാപരമായിട്ടുള്ള ഒരു ചിന്ത എങ്ങനെ എൻ്റെ മനസ്സിൽ കടന്നുകൂടി എന്നുള്ളത്. അത് ഈ പത്രങ്ങൾ വായിച്ച് ഈ അതിനകത്ത് ചില നാടകങ്ങളൊക്കെ കളിച്ചു. അപ്പോൾ ഞാനാണ് അതിൽ നായകനായിട്ടൊക്കെ അഭിനയിക്കുന്നത്. ഇതിനൊക്കെ വന്നപ്പോൾ അവർ സ്ത്രീവേഷം കിട്ടുന്നവർ നല്ല ഇതായിട്ട് കളിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ മറുപടി, എൻ്റെ ജാതകത്തിൽ ഞാനൊരു കലാകാരനാകണമെന്ന് ഉള്ള ഇതുണ്ട്. അതാണ് എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ ആരും കലാകാരന്മാരില്ല, കലാകാരികളില്ല. അമ്മയുടെ കുടുംബത്തിലില്ല, ഞാൻ കല്യാണം കഴിച്ച ഈ വീട്ടിലും ഇല്ല. ഇപ്പം എൻ്റെ സ്ഥലം ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രേം നസീറും ഞാൻ ഒരു നാട്ടുകാരനാണ്. പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥലം കിടക്കാവൂരാണ്. പിന്നെ ഇതെൻ്റെ ഭാര്യ വീടാണ്. നസീർ സാറിനായിട്ടുള്ള, നസീർ സാറിനെ കണ്ട, പ്രേം നസീർ സാറിനെ കണ്ട സാഹചര്യങ്ങളോ? അല്ല, അത് പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷം. സിനിമയിൽ വന്നതിന് ശേഷം അന്ന് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിന് മുൻപ് കണ്ടിട്ടില്ല? അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു സ്കൂളിലല്ലേ പഠിച്ചത്? ആണല്ലേ, ഒരു സ്കൂളിൽ. പ്രേം നസീറിൻ്റെ മൂത്ത വാപ്പയുടെ മകൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ രണ്ട് ചക്രവും മാച്ചും കൊണ്ട് വള്ളത്തിൽ കയറി പോയത്. അത് ശരി. ആ, ഞങ്ങൾ അടുത്തടുത്ത് വീട്ടുകാരാണ്. അത് പറഞ്ഞില്ല സിനിമയൊന്നും ബന്ധമില്ല. പിള്ള സാർ അത് പറഞ്ഞില്ല, പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, അതായത് ആ രണ്ട് ചക്രവെന്ന് ഒയ് അബ്ദുസലാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത വാപ്പയുടെ മകനാണ്, മിടുക്കനാണ്. അവൻ പഠിച്ച് ഞങ്ങളെല്ലാം പട്ടാളത്തിൽ സിനിമയിലും പോയി. ഈ അബ്ദുസലാം പഠിച്ച് വലിയ അഡ്വക്കേറ്റായി, ട്രിവാൻഡ്രം വാറിൽ അഡ്വക്കേറ്റായി. പക്ഷേ അത് പിന്നെ അകാലത്തിൽ അദ്ദേഹം മരിച്ചുപോയി, അത് വേറെ ചില പ്രശ്നങ്ങളുടെ പേര്. അങ്ങനെ വന്ന് വീട്ടിൽ വന്നു ബാഗും ഇതൊക്കെ ആയിട്ട്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ പിരിഞ്ഞു വന്നതാണെന്നൊന്നും പറഞ്ഞില്ല. പിരിഞ്ഞു വന്നതാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ചിലപ്പോൾ തല്ലും. അന്നത്തെ കാലം അതാണ്, പട്ടാളവും ഇട്ടിട്ട് വന്നിരിക്കുന്നു, എന്തിനാണല്ലോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ലീവിൽ വന്നു. ലീവിൽ വന്നെന്ന് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞു. ഏതാണ്ട് രണ്ട് മാസം ആകാറായപ്പോൾ എൻ്റെ നടപടികളും പ്രവൃത്തികളും കണ്ടപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്ന് മനസ്സിലായി, ഇവൻ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന കോളാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മയില്ല, അച്ഛനുണ്ട്. എൻ്റെ കുടുംബത്തിൽ രണ്ട് മൂന്ന് സഹോദരിമാരും ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ വില്ലേജ് ഓഫീസറാണ് അന്ന്. മറ്റു രണ്ട് സഹോദരന്മാർ സിംഗപ്പൂരിലാണ് അന്നും. ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് സാഹചര്യങ്ങളൊക്കെ നോക്കി എത്തു വന്നു. കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ഏതാണ്ട് 28 വയസ്സ് കഴിഞ്ഞ് 29-ാമത്തെ വയസ്സിലേക്ക് അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ആരുമറിയാതെ ഓരോ ദിവസവും ഈ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കി, എവിടെയെങ്കിലും ചാൻസ് ഉണ്ടോ എടുത്ത് നോക്കി നോക്കി നോക്കി, ഒന്നും സ്ഥലമില്ല. അങ്ങനെ നേരെ തിരുവനന്തപുരത്ത് പോയി. വണ്ടി അവിടെ അടുത്താണ്. പോയി ചെന്ന് വെരിലാൻ്റെ സുബ്രഹ്മണ്യം മലയാളിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ അഭിനയിക്കാൻ അറിയാൻ മറ്റാണെന്ന് അദ്ദേഹം എന്നെ നോക്കിയിട്ട് പൊക്കം കൂടിപ്പോയി. പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചയച്ചു. ആ കാലഘട്ടത്തിൽ അമിതാഭ് ബച്ചൻ, അതൊക്കെ അന്ന് അമിതാഭ് ബച്ചൻ ഇല്ല, അമിതാഭ് ബച്ചൻ ഇല്ല. അന്ന് ഇയാളാണ് നമ്മുടെ, ആ പേരൊക്കെ എനിക്കറിയാം. ഇന്ത്യയിലുള്ള അവരുടെ പടങ്ങളൊക്കെ ഞാൻ ധാരാളം കാണുമായിരുന്നു. അമിതാഭ് ബച്ചൻ ഒന്നും വന്നിട്ടില്ല? ഇല്ല, അമിതാഭ് ബച്ചൻ വന്നിട്ട് 50 വർഷത്തിന് അടുത്തല്ലേ ആവും. 50 വർഷം, 60 വർഷം. ദേവാനന്ദ്, ഇപ്പോൾ ദേവാനന്ദ് എന്ന് പറയുന്ന ഒരു നടൻ ആണല്ലോ. ഇപ്പോഴാണ് 60 വർഷം തുടങ്ങിയത്? ഇപ്പോൾ ഈ ഡിസംബറിൽ, ഇപ്പോൾ ഡിസംബറിൽ 60 വർഷം പൂർത്തിയായി. പൂർത്തിയായില്ല, തുടങ്ങി. ഓ, 60, ഓ, 60-ാം വർഷത്തിലേക്ക് കടക്കും. 61-ലേക്ക് കടക്കും. അതെ, ഈ വരുന്ന ഡിസംബറിൽ 60 വർഷം പൂർത്തിയാകും. അമിതാഭ് ബച്ചൻ 50 വർഷം. ആ, അത്രേ ഉള്ളൂ, 50 വർഷം. ഇതിൽ ആരുമില്ല, അത് ഞാൻ പറഞ്ഞു വരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ ഇരുന്ന് എല്ലാം കഴിഞ്ഞില്ല, തിരിച്ചു പോയി. പിന്നെ പലയിടത്തും പോയി, പല സ്ഥലങ്ങളിലും അറിയിച്ചു. അങ്ങനെ ഇരുന്ന് ഉടനെ പത്രത്തിൻ്റെ ഒരു പരസ്യം കണ്ടു. കൊച്ചിയിൽ തോപ്പുംപടിയിൽ ഹിമാലയ പ്രൊഡക്ഷൻസ് പുതിയ നടീ നടന്മാരെ ആവശ്യമുണ്ട്. ഉടനെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങുന്നു. സേലത്ത് മോഡേൺ തിയേറ്റേഴ്സിലാണ് ഷൂട്ടിംഗ്. ഞാൻ ഉടനെ തന്നെ അതിൻ്റെ അടുത്ത ദിവസം കയറി ട്രെയിൻ, ഇത് ബസ്സിൽ, അന്ന് ട്രെയിനൊക്കെ എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനില്ല, ബസ്സിൽ കയറി നേരെ തോപ്പുംപടിയിലെത്തി. അതൊക്കെ കാശുകൾ ഇവിടുന്ന് ഉണ്ടാക്കും. തോപ്പുംപടിയിൽ അവിടെ ചെന്ന് ഈ ഓഫീസിൽ ചെന്നപ്പോൾ, തോപ്പുംപടി ജംഗ്ഷനിൽ നിന്ന് വലിയ ഓഫീസ്, ഇങ്ങോട്ട് കയറി ചെന്ന് അവരെയൊക്കെ തൊഴുത്. അങ്ങനെ രണ്ട് പേരവിടെ ഇരിക്കുന്നു, രണ്ട് കസേരയിലിരിക്കുന്നു, ഞാൻ തൊഴുതു. അത് നോക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അഭിനയിക്കാനൊക്കെ അറിയാമല്ലോ, അറിയാം പഠിക്കട്ടെന്നൊക്കെ പറഞ്ഞ് അവരെൻ്റെ. ആ, രണ്ടാഴ്ച കഴിയുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങും. ഉടനെ അടുത്ത ആൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ആ നമുക്ക് പറ്റിയ ആളാണ്, കൊള്ളാം, നല്ല വേഷം, നല്ല സൈസ് കൊടുത്തോ, തിരിച്ചു തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങും. ഈ ഒരു പ്രധാന കാര്യം, ഇന്നിപ്പോൾ കയ്യിലില്ലെങ്കിൽ ഉടനെ തരും, ഒരു 300 രൂപ ഇവിടെ ഏൽപ്പിക്കണം. അന്നും ഉണ്ടായിരുന്നു,
അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പൈസ ആവശ്യപ്പെടുന്ന ഒരു ആണല്ലോ ഉള്ളത്. അല്ല സാർ, ആക്ച്വലി ഇന്നും ഇത് നിലവിലുണ്ട് ഇങ്ങനെ സമ്പ്രദായം. സാറിനെ പോലുള്ള ആളുകളുടെ അടുത്ത് മുമ്പിലോ ഈ പരിസരത്തോ നിന്നാരും പറയില്ല. പക്ഷെ 300 രൂപ ഉടനെ എത്തിക്കേണ്ട ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പറ്റ ചെലവുകളൊക്കെ ഇല്ലേ? അപ്പൊ എന്നെ അവരൊന്ന് സ്തുതിച്ച് പൊക്കണം. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാനിപ്പോൾ കൊണ്ടുവന്നില്ല, ഞാൻ ഉടനെ ഇവിടെ എത്തിക്കാമെന്നും പറഞ്ഞ് ഞാൻ പോയി നാട്ടിൽ പോയി. അവിടെ ചെന്ന് എൻ്റെ പൈസ ഇരിക്കുന്ന അവർ അച്ഛൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ല. അവർ അച്ഛൻ വലിയ സ്വത്തുകാരനാണ്, എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനാണ് അച്ഛൻ അവിടെ അല്ലേ. അവരൊന്നും ചോദിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് വെറുതെ ഇറങ്ങി എൻ്റെ കൂട്ടുകാരനുമായിട്ടൊക്കെ അബ്ദുസലാമായിട്ടൊക്കെ സംസാരിച്ചും കൊണ്ട് അബ്ദുസലാം ഉണ്ടല്ലോ സംസാരിച്ചുകൊണ്ട് എൻ്റെ സിംഗപ്പൂരിലുള്ള മൂത്ത ചേട്ടൻ നല്ലവനാണ്, നല്ല ഇവിടെ വലിയ സൗകര്യമാണ്, അദ്ദേഹത്തിനൊരു ടെലഗ്രാം കൊടുത്തു. സെൻഡ് ₹300 മാറ്റർ സീരിയസ്. ഈ സീരിയസ് എന്നുള്ള കേട്ടപ്പോഴത്തേ ചേട്ടൻ എൻ്റെ വലിയ സ്നേഹമുണ്ട്. ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാണാം 300 രൂപ മണി ഓർഡർ വന്നു. ഇപ്പം ആരും അറിയത്തില്ല ഈ 300 രൂപ വാങ്ങിച്ചുകൊണ്ട് പിറ്റേന്ന് നേരെ കൊച്ചിയിൽ പോയി, തോപ്പമ്പടിയിൽ പോയി കൊണ്ടുവന്നു. അപ്പോൾ ഈ രണ്ട് പേരവിടെ ഇരിപ്പുണ്ട്. 300 രൂപ അങ്ങോട്ട് കൊടുത്ത് ഒരു വലിയ രസീതൊക്കെ എഴുതിഞ്ഞ് കയ്യിൽ തന്ന് അനുഗ്രഹിച്ച് ഞാൻ ഇഞ്ഞ് പോയി. ഒരാഴ്ച കഴിഞ്ഞ് അവരൊന്നും വിളിക്കണില്ല, അല്ലെങ്കിൽ വിളിക്കണില്ല, അവർ കത്തൊന്നുമില്ല. രണ്ടാഴ്ച കഴിഞ്ഞ് കത്തൊന്നുമില്ല. ഞാൻ വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ പോയി തോപ്പമ്പടിയിൽ ചെന്ന്. അപ്പോൾ ബോർഡൊക്കെ ഇരിപ്പുണ്ട്, കടയൊക്കെ ഉണ്ട്, അടച്ചിട്ട് എന്തോ തുറന്നിട്ടില്ല. അപ്പോൾ അടുത്തൊരു മുറുക്കാങ്കടയും ചായക്കടയൊക്കെ ഉള്ളൊരു കടയുണ്ട്, അവിടെ ചെന്ന് ഇവിടെ ഇന്ന് വന്നില്ല, ഇത് തുറക്കില്ല, എന്താണ് ഇല്ല, അത് ഒരാഴ്ചയായിട്ട് എന്നും തോന്നുന്നു അവിടെ തുറക്കണില്ല. ബോർഡൊക്കെ അവിടെ ഇരിപ്പുണ്ട്, എവിടെ പോയതെന്നൊന്നും അറിയില്ല. പിന്നെ അയാൾ എന്നെ പറയുന്നത് ഇനി വല്ല ഷൂട്ടിങ്ങിനെങ്ങാനും പോയതാണോ എന്നറിയില്ല. എന്നാൽ പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. അവർ പോയിട്ട് അടുത്ത ആഴ്ച വന്നു, പിന്നെ നോക്കണില്ല. പിന്നെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ബോർഡുമില്ല, ഒന്നുമില്ല, കംപ്ലീറ്റ് അടച്ചിട്ടിട്ട് അവരങ്ങ്. അപ്പോൾ ആ ചായക്കടക്കാരൻ പറഞ്ഞു, അയ്യോ അവർ പോയിട്ട് കുറേ കാലമായി, അവരെവിടെ പോയെന്നറിയാം, ബോർഡുമൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് നിരാശനായിട്ട് വീട്ടിൽ വന്നു. ആ 300 രൂപ പോയി. അപ്പം അന്ന് അവിടെ ഇരുന്ന് ഈ കമ്പനി നടത്തിയതും ഈ പൈസ വാങ്ങിച്ചതും ഒക്കെ ഒരാൾ പിന്നീട് നമ്മുടെ പ്രശസ്ത നടനായ ഗോവിന്ദൻകുട്ടിയാണ്. ഗോവിന്ദൻകുട്ടി അവൻ്റെ കൂട്ടുകാരുടെ കൂടെയാണ് നടത്തിയത്. പിന്നീട് ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച് അയാൾ മരിച്ചു, ഈ വളരെ മുമ്പേ മരിച്ചു. ഗോവിന്ദൻകുട്ടിയാണ്, ഗോവിന്ദൻകുട്ടിയാണ് എന്നെ അങ്ങ് പൊക്കിയത്. ആടി പൊളി ഗംഭീരമായിരിക്കുന്ന ആ പറ്റേ ഏറ്റേ ആ ഞാനതിലങ്ങ് ഇളവിപ്പോയി. അപ്പോൾ ചാൻസ് കിട്ടുന്നല്ലേ, ചാൻസും ഇല്ല. എല്ലാം തീർന്ന് വീട്ടിൽ വന്ന് നിരാശയോടെ ഇങ്ങനെ കഴിയുക. ഒന്ന് രണ്ട് പേരെ കണ്ട് പലർക്കും കത്ത് വെച്ച് പിടിച്ചൊന്നുമില്ല. അങ്ങനെയേ ഇരിക്കെ വളരെ വിഷമത്തിൽ വീട്ടിൽ തന്നെ കഴിയുന്നു. ഉടുപ്പ് സത്യം പറഞ്ഞാൽ ഒന്നും അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞില്ല. അമ്മ ഇല്ലല്ലോ, ഈ ഉടുപ്പൊക്കെ പഴയുള്ള ഉടുപ്പല്ലേ, ഇവിടെ അത്രയും കീറിയതാണ്. അത് ഞാൻ തന്നെ ഇരുന്ന് തച്ച് തച്ച് തച്ചൊക്കെ ഇട്ടാണ് ഇട്ടുകൊണ്ട് നടക്കുക. വെളിയിൽ പോണ കൊച്ചി പോയതൊക്കെ അങ്ങനത്തെ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ്. വേറെ ഉടുപ്പ് അന്ന് ഒരു ഉടുപ്പ് ഒരു മുണ്ടുമൊക്കെ കാണുള്ളൂ എത്ര പണക്കാരൻ്റെ വീട്ടിലും. ഓക്കെ, ആ വാങ്ക 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 അപ്പടിയാണ് ശരി. എമ്മ റഷീദ് തന്ത കത്തല്ലയാ അടിക്കത്തി. പലർക്കും പല അഭിപ്രായം, ചിലർ കൊള്ളാം, ചിലർ പോരാ, എന്തേയില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഒരുത്തം കയറി ചോദിച്ചു, ഇപ്പം മീശ വേണോ സിനിമ വേണോ? അതാണ് സ്നേഹസീമ. അറിയാമല്ലോ ഞാൻ ഒത്തിരി സ്വത്തും സൗകര്യമൊക്കെ ഉള്ളവനാണ്. ആ തെണ്ടി ചെറുക്ക് എൻ്റെ മോളെ പറക്കേ നടക്കും. അസോഷ്യേറ്റ് പിക്ചേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നൊരു പുതിയ നടൻ പൂപ്പള്ളി തോമസിൻ്റെ വേഷത്തിൽ തകർത്തിരിക്കുന്നു.